ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ വില്ലുകളൊക്കെ ഒടിഞ്ഞു പോയിരിക്കുന്നു. ഇതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. മരത്തടികൾ കൊണ്ടുള്ള സകല ജോലികളും എനിക്കറിയാം. മരങ്ങൾ കൊണ്ട് പല ഉപകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ. ഉപകരണങ്ങളെല്ലാം പുതിയതായി നിർമ്മിക്കുന്നത് കൊണ്ട് എന്നെ ബ്രഹ്മാവെന്നാണ് വിളിക്കുന്നത്. ഈ വില്ലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വില്ലിലെ കുറവുകളെല്ലാം വളരെ പെട്ടെന്ന് ഞാൻ ശരിയാക്കി തരാം. നന്നായി. ഉചിതമായ സമയത്തുള്ള അങ്ങയുടെ ഈ വരവ് ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. തരൂ. നമ്മുടെ അമ്മമാരുടെ സങ്കടം അകറ്റി സന്തോഷം നൽകുന്നതിന് വേണ്ടി അവർക്ക് നമ്മൾ സത്യം ചെയ്തു കൊടുത്തു. പക്ഷേ നമ്മൾ ഭൂമിയിൽ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്തോ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ അമ്മമാർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മമാരെ പിരിഞ്ഞു പോയല്ലേ പറ്റൂ. കുട്ടികളെ, ഒരാൾ ഒരിടത്തേക്ക് പോയേ തീരൂ എന്ന നിർബന്ധാവസ്ഥയിലെത്തിയാൽ അതിനായുള്ള വഴി തനിയെ ഉണ്ടാവുന്നതാണ്. അതിനു വേണ്ട ആൾ തനിയെ വന്നെത്തുകയും ചെയ്യും. മനസ്സിലായി. ഞങ്ങൾക്കിപ്പോൾ മരപ്പണി അറിയുന്ന ആൾ വേണമായിരുന്നു. അങ്ങിവിടെ എത്തി. അതുപോലെയല്ലേ? അതെ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് നിർത്തിയിട്ട് ഇനി മുതൽ ഒരേ ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധ ചെലുത്തേണ്ടത്. അത് എതിലാണ് അമ്മാവ? കുട്ടികളെ, വില്ലിന്റെ പരിശീലനം എന്നത് വളരെ സൂക്ഷ്മമായതാണ്. ഞാനും വില്ലുമായി കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് കരുതിയത്. പറഞ്ഞുതരൂ. വില്ല് കയ്യിൽ പിടിക്കേണ്ടത് എങ്ങനെ, അതിൽ അമ്പ് തൊടുക്കേണ്ടതെങ്ങനെ, ശത്രുക്കളോട് അത് പ്രയോഗിക്കേണ്ടത് എങ്ങനെ എന്ന് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കുട്ടികളെ, നിങ്ങളുടെ വില്ലിൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എത്ര വലിപ്പമുള്ള വില്ലാണോ അതിൻ്റെ ശക്തി എത്രയാണോ അതനുസരിച്ചുള്ള സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനപ്പുറം ആവശ്യമില്ലാതെ സമ്മർദ്ദം ചെലുത്താൻ പാടുള്ളതല്ല. ഒരു നിശ്ചിതമായ ബലം എത്രയാണെന്നറിഞ്ഞ് പ്രയോഗിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ആ വില്ലിന് ഒരു കേടുപാടും ഉണ്ടാവുകയില്ല. നിങ്ങൾ വില്ലേന്തി അമ്പ് തൊടുക്കുമ്പോൾ ശത്രു എത്ര ദൂരത്തിലാണുള്ളതെന്ന് കണ്ട് അതിന് ഞാൻ എത്രത്തോളം വലിച്ചു മുറുക്കണമെന്ന് കണക്കുകൂട്ടി അതനുസരിച്ചുള്ള ശക്തിയാണ് പ്രയോഗിക്കേണ്ടത്. ഇപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലായത്.
ബാക്കി കാര്യങ്ങളും പറഞ്ഞു തരൂ. തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പരിശീലനത്തിലൂടെ മാത്രമേ ഇതിലുള്ള കാര്യങ്ങളെല്ലാം പരിപൂർണമായി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പരിശീലന സമയത്ത് ചിന്തകൾ ചിതറിപ്പോകാതെ ശ്രദ്ധയോടെ പരിശീലനം ചെയ്യണം. എല്ലാം നല്ല വിധത്തിൽ കലാശിക്കും. വളരെ നന്ദിയുണ്ട്. അങ്ങയുടെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ പരിശീലന സ്ഥലത്ത് ചെന്ന് പരിശീലനം തുടങ്ങിക്കോളൂ. അമ്മാവ, അങ്ങ് ഉചിത സമയത്ത് വന്ന് ഞങ്ങളുടെ വില്ലുകളെല്ലാം ശരിയാക്കി തരികയും ഇതിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും പറഞ്ഞു തരികയും ചെയ്തു. ഈ പരിശീലനം കൊണ്ട് ഞങ്ങൾ കഴിവ് തെളിയിക്കും. ഞങ്ങളെ അനുഗ്രഹിക്കൂ. കുട്ടികളെ, നിങ്ങൾ പരിശീലനം കൊണ്ട് നിങ്ങൾക്കുള്ള കഴിവ് വീണ്ടും മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് അല്പം മുമ്പ് നിങ്ങൾ ചെയ്ത പരിശീലനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. എങ്കിലും നിങ്ങൾക്കിപ്പോഴുള്ള ശക്തിക്കനുസരിച്ച് അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് പ്രകടമാകുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പരിശീലനം നൽകാൻ പോകുകയാണ്. ഇതാ, ഈ വാഴക്കുലയിലുള്ള പഴങ്ങളിൽ ഓരോരുത്തരും ഓരോ പഴം വീതം തിരഞ്ഞെടുക്കണം. ആ പഴത്തിൽ നോക്കി അമ്പെയ്ത് ആ പഴങ്ങളെ ഓരോന്നോരോന്നായി താഴെ വീഴ്ത്തണം. കുട്ടികളെ, ശ്രദ്ധയോടെയും ക്ഷമയോടെയും നിങ്ങൾ പ്രവർത്തിക്കണം. മറന്നു പോകരുത്. നിങ്ങൾക്കിഷ്ടപ്പെട്ട പഴം തിരഞ്ഞെടുത്ത് ഉന്നം വെച്ച് അമ്പെയ്യണം. ഒരമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് മക്കൾക്കറിയാതിരിക്കില്ല. അമ്മ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ് അമ്മേ. എന്തുദ്ദേശിച്ചാണ് ഈ കുട്ടികളോട് ഇതുപോലെയുള്ള കഠിന പരിശീലനം ചെയ്യാൻ പറയുന്നത്? ഇതൊക്കെ ചെയ്യാൻ മാത്രം അവർക്ക് ഇനിയും പക്വത വന്നിട്ടില്ല. ഇപ്പോഴാണ് വിൽവിദ്യ പരിശീലനം തുടങ്ങിയിട്ടുള്ളത്. അതിനുള്ളിൽ ഇത്രയും വലിയ പരീക്ഷണം അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ? അവർക്ക് ഇപ്പോഴാണ് വില്ലിനെ കുറിച്ചുള്ള അറിവ് പോലും കിട്ടിയിരിക്കുന്നത്. അവർക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയും? എനിക്കിവരുടെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അവർക്കും അവരുടെ കഴിവിലും പരിശീലനത്തിലും വിശ്വാസമുണ്ട്. ഒരമ്മയ്ക്ക് എന്താണോ ആവശ്യം അത് നടത്തിക്കൊടുക്കാൻ അവർക്ക് നന്നായി അറിയാം. അമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് മക്കൾക്കറിയാതിരിക്കില്ല. അമ്മ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ് അമ്മേ. അമ്മയുടെ ആഗ്രഹം നിങ്ങൾ നടത്തിക്കൊടുക്കണം. ദേവശില്പി വിശ്വകർമാവേ, അങ്ങെവിടെയായിരുന്നാലും ഈ പാർവതിയുടെ ക്ഷണം സ്വീകരിച്ച് ഉടനെ ഇവിടേക്ക് വന്നാലും
കുട്ടികൾ ബാണം തൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്, അമ്മയ്ക്ക് വേണ്ടതെന്താണോ അത് നിർവഹിക്കണമെന്ന്. ഈ അമ്പുകൾ അമ്മയ്ക്ക് വേണ്ടതെന്താണോ അത് നിർവഹിക്കാൻ പോവുകയാണ്. ഒരമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് മക്കൾക്കറിയാതിരിക്കില്ല. ദേവശില്പി വിശ്വകർമാവേ, അങ്ങെവിടെയായിരുന്നാലും ഈ പാർവതിയുടെ ക്ഷണം സ്വീകരിച്ച് ഉടൻ തന്നെ ഇവിടേക്ക് വന്നാലും. ഞാൻ എന്താണ് ചെയ്യുക? ദേവി പാർവതി ഉടൻ തന്നെ അവിടെ എത്താനാണ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് എനിക്കതിന് കഴിയുക? നിമിഷം തന്നെ അവിടത്തെ ദർശിക്കാൻ കൈലാസത്തിലേക്ക് വരികയാണ്. നിങ്ങളെ കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ്. വീൽതെറ്റിയിൽ ഇത്രയും അധികം വിസ്മയങ്ങൾ സൃഷ്ടിക്കാമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ല. അവിടെ നിന്ന് പരിശീലിപ്പിച്ചതാണ് ഞങ്ങൾ കർത്തവ്യമായി കരുതി ചെയ്തത്. പുത്രൻ എവിടെയാണെങ്കിലും തന്റെ അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതല്ലേ അവന്റെ കർത്തവ്യം. തന്റെ അച്ഛനെ മോചിപ്പിക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് ഇവളുടെ സഹകരണമില്ലാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ വംശം വളർത്തിയെടുക്കുക? ഇവളെ എൻ്റെ വഴിയിലേക്ക് നയിക്കണമെങ്കിൽ ഞാൻ ഇവളുടെ വഴിയിൽ സഞ്ചരിച്ചേ പറ്റൂ. പത്മകോമളെ, എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ തെറ്റെന്റെ ഭാഗത്തല്ല, നിന്റെ ഭാഗത്താണുള്ളത്. അതെ, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാണ്. എന്നെ വിവാഹം കഴിച്ചാൽ നിന്റെ അച്ഛനെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞ താങ്കളുടെ വാക്കുകൾ സത്യമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ലേ? അതെന്റെ തെറ്റ് തന്നെയാണ്. അല്ല, ഇടം, പൊരുൾ, വ്യവസ്ഥ എന്ന് പറയില്ലേ, അത് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത്രയും പേർ ഒത്തുകൂടിയ വിവാഹ മണ്ഡപത്തിൽ നിന്റെ അച്ഛനെ മോചിപ്പിക്കണമെന്ന് നീ ആവശ്യപ്പെടുമായിരുന്നു. അത് നിന്റെ തെറ്റ് തന്നെയാണ്. അതേ പത്മകോമളെ, അവിടെ ഉണ്ടായിരുന്നത് നിന്റെ ഭർത്താവ് ശൂരപത്മാവല്ല, അസുര ചക്രവർത്തി ശൂരപത്മാവാണ്. അവൻ അങ്ങനെ പ്രതികരിക്കാനേ കഴിയൂ, അങ്ങനെയേ പാടുള്ളൂ. അസുരകുല ചക്രവർത്തി ശൂരപത്മാവ് വിജയിക്കട്ടെ. പ്രണാമം മഹാരാജാവേ. എന്താണ്? കാരാഗ്രഹത്തിലായിരുന്ന വിശ്വകർമാവ് രക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്നോ വന്ന അമ്പുകൾ കാവൽ ഭടന്മാരെ വധിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ആദിശക്തിയേ നമഃ. ഹിമവാന്റെ മടിയിൽ വളർന്ന ഉമയേ നമഃ. പർവ്വതരാജന്റെ മകളായി പിറന്ന ജഗത്മാതാവ് പാർവതീദേവിയെ നമോ നമഃ. വരൂ വിശ്വകർമാവേ, ദേവശില്പിയായി അങ്ങയെ വിളിച്ച മാത്രയിൽ ഇവിടെ എത്തിയതിൽ സന്തോഷിക്കണോ അതോ അങ്ങയുടെ സ്തുതികൾ കേട്ട് സന്തോഷിക്കണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവി, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയായ
അവിടുന്ന് ഒരാളെ ക്ഷണിക്കുന്നു എങ്കിൽ അത് അയാളുടെ ഭാഗ്യം തന്നെയല്ലേ? അതിനുവേണ്ടി ഞാൻ ദേവിയെ എത്ര സ്തുതിച്ചാലും അത് അധികമാകില്ല. എന്താണ് നാരദ, എന്താണുണ്ടായത്? അങ്ങയുടെ മുഖത്ത് വല്ലാത്തൊരാശങ്ക കാണുന്നുണ്ടല്ലോ. അതെ ദേവി, ഞാനിപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണുള്ളത്. ശൂരപത്മാവിന്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന വിശ്വകർമാവിന് ദേവി വിളിച്ച ഉടനെ എങ്ങനെയാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്? ബന്ദിയായിരുന്നയാൾ എങ്ങനെയാണ് മോചിതനായത് എന്നാണ് എന്റെ സംശയം. സത്യമാണ്, ഞാൻ ശൂരപത്മാവിന്റെ തടവറയിൽ തന്നെയായിരുന്നു. ആ നേരത്താണ് ദേവി പാർവതി എന്നെ വിളിച്ചത്. എന്താണ് ചെയ്യുക, എങ്ങനെയാണ് പോവുക എന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ആരോ എന്നെ മോചിപ്പിച്ചു. അടുത്ത നിമിഷം തന്നെ ദേവിയുടെ തിരുമുമ്പിൽ എത്തുകയും ചെയ്തു. ഞാൻ ബന്ദിയായിരുന്നു എന്ന് കേട്ടപ്പോൾ ദേവിയുടെ മുഖം വാടിയല്ലോ. എനിക്കുണ്ടായ ദുരിതം അമ്മയുടെ മനസ്സിൽ ദുഃഖമുണ്ടാക്കിയിരിക്കുന്നു. ഈ നിലയ്ക്ക് പത്മകോമളയെ ശൂരപത്മാവ് ബലാത്കാരമായി വിവാഹം കഴിച്ചതറിഞ്ഞാൽ ആ മനസ്സ് കൂടുതൽ വിഷമിക്കുമല്ലോ. നാരദൻ ഒന്നും അറിയിക്കാതിരുന്നാൽ മതിയായിരുന്നു. വിശ്വകർമാവിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ദേവിയുടെ പ്രസന്നതയെല്ലാം നഷ്ടപ്പെട്ടല്ലോ. വളരെ ദുഃഖിതയായെന്ന് തോന്നുന്നു. പത്മകോമളയുടെ കാര്യം കൂടി അറിയുമ്പോൾ എന്താകും സ്ഥിതി? ഞാൻ കണിശമായി പറയുകയാണ്, ഇതാ ശിവപുത്രന്മാരുടെ ചതി തന്നെയാണ്. ആരോ എവിടെയോ അപ്രത്യക്ഷമായിരുന്ന് നമ്മൾ ബന്ദികളാക്കിയവരെയെല്ലാം മോചിപ്പിക്കുന്നുവെങ്കിൽ അവർ വളരെ അപകടകാരികളാണ്. ഞാൻ കണിശമായി പറയുകയാണ്, ഇതാ ശിവപുത്രന്മാരുടെ ചതി തന്നെയാണ്. ആരോ എവിടെയോ അപ്രത്യക്ഷമായിരുന്ന് നമ്മൾ ബന്ദികളാക്കിയവരെയെല്ലാം മോചിപ്പിക്കുന്നുവെങ്കിൽ അവർ വളരെ അപകടകാരികളാണ്. അവർക്കിപ്പോഴും ആ ദേവന്മാരുടെ സഹായം ലഭിക്കുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? കൂടുതൽ ശക്തി ആർജിക്കാനുള്ള യാഗങ്ങൾ ആരോ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇതുകൊണ്ട് വ്യക്തമായി. ഇനി അത് നടക്കില്ല ജ്യേഷ്ഠ. ഇപ്പോൾ തന്നെ പോയി അസുര സാമ്രാജ്യത്തിൽ ആരെയും എവിടെയും യാഗങ്ങൾ നടത്താൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിക്കൊള്ളാം. ഞാൻ എനിക്ക് അനുവാദം നൽകൂ ജ്യേഷ്ഠ. അങ്ങേക്ക് എന്നോടുള്ള ദേഷ്യം മാറാൻ യാഗം നടത്തുന്ന മുനികളെ ഞാൻ തന്നെ തടവിലാക്കി കൊണ്ടുവരാം. ദേവശില്പി, ശൂരപത്മാവ് അങ്ങ് എന്തിനാണ് തടവിലാക്കിയത്? അമ്മേ, എന്തിനാണ് എന്നെ തടവിലാക്കിയത് എന്ന കാര്യത്തിന് ഇപ്പൊ പ്രാധാന്യമില്ല. ഞാൻ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മോചിതനായില്ലേ, അതാണ് പ്രധാനം. അവിടെ എന്തിനാണോ എന്നെ ഇവിടേക്ക് വരുത്തിയത്, ആ ദൗത്യം ചെയ്തു തീർക്കുക എന്നതാണ് ഇതിനേക്കാളൊക്കെ പ്രധാനം. അതെന്താണെന്നറിയിച്ചാലും നാരായണ നാരായണ. അങ്ങിത് കണ്ടില്ലേ വിശ്വകർമാവേ? ഈ കൈലാസത്തിൽ ഒരു ഉദ്യാനം, അവിടെ ഒരു തൊട്ടിൽ, എന്റെ കുഞ്ഞിന് കളിക്കാനൊരു ഊഞ്ഞാൽ, നേരത്തെ ഒരു പുൽത്തകിടി, ഇതല്ലാതെ വേറെ എന്താണുള്ളത്? എന്റെ മകൻ വരുമ്പോഴേക്കും ഇവയെല്ലാം തന്നെ അങ്ങ് പുതിയതായി നിർമ്മിച്ചു തരണം. ഇതാണോ കൈലാസമെന്ന് എന്റെ കുട്ടി വിസ്മയിച്ചു പോണം. അഴകേറിയ നന്ദവനം എന്ന് പറയുന്ന വിധത്തിൽ ഈ സ്ഥലം സൗന്ദര്യമേറിയതാവണം. കൂടാതെ വിനായകന് വേണ്ടി ഭംഗിയുള്ള ഒരു സ്ഥലം നിർമ്മിച്ചു തന്നതുപോലെ ഇവനും ഭംഗിയുള്ള ഒരു സ്ഥലം അങ്ങ് നിർമ്മിച്ചു തരണം. ആജ്ഞ പോലെ തന്നെ അനുസരിക്കാൻ ദേവി. എന്താണ് നാരദ, ഇനിയും എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ നിർദ്ദേശിച്ച കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. ശിവപുത്രൻ വളർന്നു വലിയ കുട്ടിയായി എന്ന കാര്യം പറയാമോ? പക്ഷേ അത് പറഞ്ഞാൽ ദേവിയുടെ മനസ്സ് വേദനിക്കുമല്ലോ. എന്താണ് ഗഹനമായി ആലോചിക്കുന്നത്? എന്ത് തന്നെയാണെങ്കിലും സാരമില്ല, ധൈര്യമായി പറയൂ. നാരായണ നാരായണ. ദേവി, ഒരു കുഞ്ഞിന് എന്താണ് വേണ്ടതെന്ന് ഒരമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് പറയാൻ കഴിയുക? ഇപ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ചതെല്ലാം തന്നെ വളരെ മികച്ചവയാണ്.
അവിടുത്തെ കുമാരന് അത് വളരെ സന്തോഷം നൽകും. നാരായണ നാരായണ. ദേവി, അവിടുന്ന് തീരെ വിഷമിക്കേണ്ടതില്ല. അവിടുന്ന് മനസ്സിൽ ചിന്തിച്ച എല്ലാ സൗകര്യങ്ങളും ഉടൻ തന്നെ ഇവിടെ നിർമ്മിക്കുന്നതാണ്. ശിവപുത്രന് എന്താണോ വേണ്ടത് അതെല്ലാം കൃത്യമായി നിർമ്മിച്ചു തരാം. സന്തോഷമായി വിശ്വകർമാവേ. അങ്ങയുടെ കഴിവ് എനിക്കറിയാത്തതല്ലോ. അങ്ങയുടെ ജോലികൾ ഉടൻ തന്നെ ആരംഭിച്ചുകൊള്ളും. അതെല്ലാം കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആജ്ഞ പോലെ ദേവി.